സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും ഒരു കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിച്ചതോടെ ഏറ്റവും വലിയ ആശങ്ക ഇടുക്കിക്കായിരുന്നു. ജില്ലയുടെ പകുതിയിലധികം വനമാണെന്നതും അതിൽ എട്ടോളം സംരക്ഷിത വനമേഖലയുണ്ടെന്നതും ബഫർ സോൺ പ്രഖ്യാപനം വന്നതോടെ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും ബഫർ സോണിൽ ഉൾപ്പെട്ടതുമായിരുന്നു ആശങ്കകൾക്ക് കാരണം. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നതും ഇടുക്കിയിൽ തന്നെ. എന്നാൽ ബഫർ സോൺ മേഖലയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ലെന്നതും ഒപ്പം നിർമ്മാണ നിരോധനത്തിനടക്കം ഇളവുകൾ നൽകിക്കൊണ്ട് സുപ്രീം കോടതിയുടെ പുതുക്കിയിറക്കിയ ഉത്തരവ് വലിയ ആശ്വാസമാണ് ബഫർ സോണിന്റെ പരിധിയിൽ വരുന്ന കർഷകർക്ക് പകർന്നു നൽകുന്നത്. അവരുടെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വേലയെടുത്ത് ആ മുതൽ നഷ്ടപ്പെടും എന്നുള്ള ഒരു കണക്കൂട്ടൽ വന്നു കഴിഞ്ഞപ്പം വലിയ വേദനയോട് കൂടിയാണ് ആൾക്കാരിവിടെ കിടന്നുറങ്ങിയിരുന്നത്. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഈ സാധാരണ മലയോര കൃഷിക്കാരന് വലിയധികം ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വൻകിട നിർമ്മാണങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണമെന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. ബഫർ സോണിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലെ ഭൂമി കൈമാറ്റമടക്കം സംസ്ഥാനത്ത് നിലച്ചിരുന്നു. ഇതിനെല്ലാം അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് ഇടുക്കിയിലെ മലയോര ജനതയും. അതേസമയം നിയന്ത്രണങ്ങളോടെ ക്വാറി അനുവദിക്കണമെന്ന ആവശ്യവും മേഖലയിൽ ഉയരുന്നുണ്ട്. ഒപ്പം ബഫർ സോൺ മേഖലയിൽ നിന്ന് കൃഷിയിടങ്ങളെയും ജനവാസ മേഖലയെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിലപാടുമാണ് ഇടുക്കിക്കുള്ളത്. ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം പ്രതിഷേധമുയരുന്ന നാടാണ് മതികെട്ടാഞ്ചോല ദേശീയ ഉദ്യാനത്തിന്റെ ബഫർ സോൺ പരിധിയിൽ വരുന്ന ശാന്തൻപാറ പഞ്ചായത്ത്. എന്നാൽ നിലവിലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് പകർന്നു നൽകുന്നത്. ക്യാമറമാൻ ജിജോ രാജകുമാരിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.